കേന്ദ്രത്തിലും ബീഹാർ സംസ്ഥാന രാഷ്ട്രീയത്തിലും അര നൂറ്റാണ്ട് കാലത്തോളം നിർണായകമായ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചിരുന്ന പ്രമുഖ നേതാക്കളായ രാംവിലാസ് പസ്വാൻ, ലാലു പ്രസാദ് യാദവ്, ശരദ് യാദവ് എന്നിവരുടെ സാന്നിധ്യമില്ലാതെ ബീഹാറിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. രാംവിലാസ് പസ്വാൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. ലാലു പ്രസാദ് യാദവ് റാഞ്ചിയിലെ ജയിലിലാണ്. ശരദ് യാദവ് ആരോഗ്യ കാരണങ്ങളാൽ പൊതുവേദികളിൽ നിന്നും അകന്നു നിൽക്കുന്നു. 50 വർഷത്തിനിടയിൽ ഈ 3 നേതാക്കളും ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ അരങ്ങേറുന്നത്. ജയപ്രകാശ് നാരായണൻ്റെ ശിഷ്യന്മാരായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയം തുടങ്ങിയ 3 പേരും പിന്നീട് 3 കൈവഴികളിലായി ബീഹാർ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നവരായി മാറുകയായിരുന്നു. LJPയുടെ സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു പസ്വാന്റെ വിയോഗം. 1969 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയ പ്രവേശം നടത്തിയ പസ്വാൻ രാഷ്ട്രീയ കാലാവസ്ഥ അളക്കുന്നതിനൊപ്പം രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും വ്യക്തിജീവിതവും സന്തുലിതമായി കൊണ്ടുനടക്കാനും ആരെയും പിണക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. 2019 വരെ ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു രാംവിലാസ് പസ്വാൻ. 2015 അദ്ദേഹം 70-ൽ അധികം റാലികളിലാണ് പങ്കെടുത്തത്. എന്നാൽ ഇത്തവണ വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം മുന്നിൽ നിൽക്കെ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. 1 മാസമായി ഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്ന ശരദ് യാദവ് 1974 രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. മധേപൂരിൽ നിന്നും ജയിച്ച് ആദ്യം ലോക്സഭയിൽ എത്തിയ ശരദ് യാദവ് 7 വട്ടമാണ് MP ആയത്. 2015 40 റാലികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ജയപ്രകാശ് നാരായണൻ്റെ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവ് 29 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. 1977 ചപ്ര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കന്നി വിജയം. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എല്ലാ ബീഹാർ തെരഞ്ഞെടുപ്പുകളിലും സജീവമായിരുന്നു അദ്ദേഹം. അതേ വർഷം 248 റാലികളിലാണ് അദ്ദേഹം പങ്കെടുത്തിരുന്നത്. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് റാഞ്ചിയിലെ ജയിലിലാണ്. പസ്വാന്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും അഭാവത്തിൽ മക്കൾ ചിരാഗും തേജസ്വിയും LJPയെയും RJDയെയും നയിക്കുകയാണ്. ഇരുവരുടെയും രാഷ്ട്രീയ ഭാവി കൂടി തീരുമാനിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പുകൾ. പസ്വാന്റെ വിയോഗത്തോടെ ദളിത് വോട്ടുകൾ നിർണായക ശക്തിയാകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LJP നേതാവ് ചിരാഗ് പസ്വാന്റെ മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. രാഷ്ട്രീയ മാറ്റങ്ങൾ കൃത്യമായി വിലയിരുത്തിയിരുന്ന പിതാവിൻ്റെ ആകസ്മികമായ നിര്യാണം സ്വന്തം മാറ്റ് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് ചിരാഗിന് മുന്നിൽ ഒരുങ്ങിയിരിക്കുന്നത്. BJPക്കും JDUവിനും ഇടയിൽ LJPയുടെ പ്രസക്തി കാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പസ്വാൻ തൻ്റെ അവസാന നാളുകളിൽ മകന് ഉപദേശിച്ചിരുന്നു. അവ നടപ്പാക്കേണ്ട ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. BJPയുമായുള്ള സൗഹൃദവും NDA സഖ്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ നിതീഷ് കുമാറിൻ്റെ JDUവിനെ എതിരിടാനാണ് LJPയുടെ പുറപ്പാട്. അതിനായി BJP സഖ്യത്തിൽ JDU മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും സ്വന്തമായി സ്ഥാനാർത്ഥിയെ LJP നിർത്തിയേക്കും. തന്ത്രശാലിയായ പിതാവിൻ്റെ അഭാവം തീർച്ചയായും പ്രകടമാക്കിയേക്കും. ഉറച്ച രാഷ്ട്രീയ അടിത്തറയും ജനപ്രീതിയുമായിരുന്നു മുന്നണി മാറ്റങ്ങൾക്കിടയിലും ജയിച്ചു കയറാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന കൈമുതൽ. അച്ഛൻ്റെ കൗശലം സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ പകർത്താൻ ചിരാഗിന് കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതിലേക്കുള്ള ആദ്യത്തെ കടമ്പയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പസ്വാന്റെ വിയോഗം സഹതാപ തരംഗമായി ഇക്കുറി ചിലപ്പോൾ തുണച്ചേക്കാം. പക്ഷേ രാഷ്ട്രീയത്തിലെ ദീർഘകാല നിലനിൽപ്പിന് അത് പോരാതെ വരും. ജയിലിലാണെങ്കിലും RJDയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനും മഹാസഖ്യത്തിൻ്റെ സീറ്റ് വിഭജനത്തിനും നിർണായക തീരുമാനം ലാലു പ്രസാദ് യാദവിൻ്റേതായിരുന്നു. പിതാവിൻ്റെ അഭാവത്തിൽ 30-കാരൻ തേജസ്വി യാദവിനാണ് മഹാസഖ്യത്തിൻ്റെ ചുമതല. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലുവിന് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും പുറത്തു വരാനാകില്ല. ട്രഷറി കേസിൽ ജയിലിൽ തന്നെ കിടക്കേണ്ട ഗതികേടാണ്. ബീഹാറിലെ 243 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 71 സീറ്റുകളിൽ ആദ്യവും 94 സീറ്റുകളിൽ രണ്ടാമതും 78 സീറ്റുകളിൽ മൂന്നാമതും വോട്ടെടുപ്പ് നടക്കും. 3 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്.